നമസ്കാരം. ഏഷ്യാനെറ്റ് 25th വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് അതിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ത്രയംബകം എന്ന മെഗാ മെഗാ ഷോവിൻ്റെ റിഹേഴ്സൽ വേളയിലാണ് ഞാനിപ്പോൾ സ്റ്റേജിലാണ് ഞാൻ നിൽക്കുന്നത്. ത്രയംബകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരു, ഞങ്ങളെല്ലാവരുടെയും ഇൻസ്പിറേഷൻ, പ്രചോദനം ആയിട്ടുള്ള പ്രിയപ്പെട്ട സൂര്യകൃഷ്ണമൂർത്തി സാർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 40 ഇയേഴ്സ് കലാജീവിതത്തിലെ 100th പ്രൊഡക്ഷനാണ് ത്രയംബകം എന്ന് പറയുന്നത്. ത്രയംബകം ദ പവർ ഓഫ് ത്രീ എന്നാണ് അതാണ് ഈ ഷോയിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഒരു ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞത് പ്രോഗ്രാം. ഇന്നലെ ആയിരുന്നു ഞങ്ങളിപ്പോൾ റൺ ത്രൂ. അപ്പോൾ അത് ഫുൾ പ്രോഗ്രാം കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇരുന്നു. ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഷോ. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം പാട്ടുകളുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ലിസ്റ്റ് ഓഫ് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് മലയാളികൾ. എപ്പോഴും മലയാളികൾ നെഞ്ചിലേറ്റിട്ടുള്ള സോങ്സ്. പിന്നെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓരോ മലയാളിയുടെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചാനലാണ്. ഏഷ്യാനെറ്റിനോട് ഏഷ്യാനെറ്റും ഞാനുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുൻപേ തുടങ്ങുന്ന ഒരു ബന്ധമാണ്. ഞാൻ ഏഷ്യാനെറ്റിൽ സ്റ്റാഫ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടാണ് ഏഷ്യാനെറ്റിൽ ആദ്യം വരുന്നത്. സിനിമയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു ഞാൻ. അതിനുശേഷം ആണ് ഞാൻ സിനിമയിൽ വന്ന് കഴിഞ്ഞിട്ട് നായികയായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ കല്യാണ സൗകര്യത്തെക്കുറിച്ച് ഇൻ്റർവ്യൂ നൽകിയതും കൂടാതെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു ചാനൽ അവാർഡ് വരുമ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റിന് അതിൻ്റെ ഭാഗമായി അതിനുശേഷം ഏഷ്യാനെറ്റും താരസംഘടനയുടെ അമ്മയും ഒന്നിച്ച് രണ്ട് മൂന്ന് ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റ് പ്ലാൻ ചെയ്തു. അതൊക്കെ ഞങ്ങൾക്ക് അന്ന് ഒരു ഉത്സവ ലഹരി തന്നെയായിരുന്നു. എല്ലാവരും റിഹേഴ്സൽ ക്യാമ്പിൽ ഒരു മൂന്നാല് തവണ മൂന്നാല് ദിവസം ഒന്നിച്ച് ചേരുന്നു. കൂടാതെ പള്ളികൾ നടന്നു. കൂടാതെ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ എല്ലാവരും ഒന്നിച്ചിരുന്നു റിഹേഴ്സൽ കാണുന്നു. അതൊക്കെ ഒത്തിരി ഒരുപാട് നല്ല ഓർമ്മകൾ ഏഷ്യാനെറ്റുമായിട്ട്. പിന്നീട് ആദ്യമായിട്ടൊരു മലയാളത്തിൽ നിന്ന് ഒരു താരനിശ അല്ലെങ്കിൽ ഒരു അവാർഡ് നൈറ്റ് ദുബായിൽ വെച്ച് നടത്തപ്പെട്ടത് അവിടെയും ഭാഗമാകുവാനായിട്ട് ഏറ്റവും അവസാനം ഏഷ്യാനെറ്റ് വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി ഈ ശക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ മാർച്ചിൽ അതാണ്. അതും കൂട്ടിക്കാരുടെ തന്നെ ഡയറക്ഷൻ തന്നെ പ്രോഗ്രാമാണ്. അതിനുശേഷം ഏഷ്യാനെ 25 ഇയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ത്രയംബകത്തിൻ്റെ ത്രയംബകത്തിലൂടെ ആ സെലിബ്രേഷൻ്റെയും ഒരു ഭാഗമായിട്ട് ഇവിടെ എത്തുന്നു. ഇവിടെ ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫൈനൽ റൺ ത്രൂ വീണ്ടും ഇന്ന് ആരംഭിക്കും. എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സെറ്റിൻ്റെ പണികളൊക്കെ നടക്കുകയാണ്. സെറ്റിൻ്റെ ഭംഗി മറ്റൊരു പ്രത്യേകതയാണ്. അതായത് നമ്മൾ വിത്തിൻ 2 to 3 മിനിറ്റ്സാണ് നമ്മൾ കാണുന്ന വേദിയിൽ നിന്നും പെട്ടെന്നൊരു വള്ളിക്കുടലിൽ നിന്നും പെട്ടെന്നൊരു അമ്പലം ഉണ്ടാകുകയും നമ്മൾ കണ്ണ് ചെല്ലി തുറക്കുന്നു. പിന്നീട് അതൊരു വലിയ ഒരു കൊട്ടാരമാവുകയും അങ്ങനത്തെ മാജിക്കുകളൊക്കെ ഈ ഷോയിൽ കാണാൻ കഴിയുന്നു. ഞാൻ ഒരുപാട് അതിനെപ്പറ്റി പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് ഒരുപാട് അതിനെപ്പറ്റി വാചാലയാണ്. ഞാൻ ചെയ്യുന്നത് നമ്മളെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ആ ഗാനം ഏതാണെന്നുള്ളത് പിന്നെ പറയും. അത് സിസ്സായിട്ടിരുന്നല്ലേ ഒരുപാട് ഒരുപാട് ആഗ്രഹം. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഒരാളുടെ ദിവസം കഴിയുമ്പോൾ പിന്നെ ഞങ്ങളെ പോയി സമയത്ത് സമ്മേളനം ഇവരൊക്കെ ജോലി ആയിട്ടുള്ള സമ്മേളനത്തിൻ്റെ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ത്രയംബകത്തിന് വേണ്ടി. ത്രയംബകം ദ പവർ ഓഫ് ത്രീ ഏഷ്യാനെറ്റ് സെലിബ്രേറ്റ്സ് 25th anniversary 25 golden years of ഏഷ്യാനെറ്റ്.